സാമ്പാറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പരിപ്പ് ഒരു കപ്പ്, പരിപ്പ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിടുക. ഈ സാമ്പാറിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ കഷ്ണങ്ങൾ, ഏത്തക്കായ, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, സബോള, പച്ചമുളക്, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, തക്കാളി, പുളി, വെണ്ടയ്ക്ക, ഉപ്പ്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. തേങ്ങ, ചുവന്നുള്ളി, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉലുവ, നല്ല ജീരകം, കായം, തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലി. ഇനി നമുക്ക് ഇതെങ്ങനെ വറുത്തെടുക്കണമെന്ന് നോക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കായ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ടിട്ട് പതുക്കെ ഒന്ന് വറക്കാം. അത് പതുക്കെ ഒന്ന് നിറം മാറി കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയും മല്ലിയും ജീരകവും ചുവന്നുള്ളിയും ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് സാമ്പാർ കറി വയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഇനി ഈ പരിപ്പിലേക്ക് ഉരുളൻകിഴങ്ങും ക്യാരറ്റും പൊട്ടറ്റവും മുരിങ്ങക്കോലും അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ കഷ്ണത്തിന് പകുതി വേകുന്നത് വരെ ഒന്ന് വേവിക്കാം. കുക്കറിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ വിസിൽ ഉയർത്തിട്ട് സാമ്പാർ വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ടൊന്ന് തളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളും പകുതി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങയും തക്കാളിയും ചേർക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്നുകൂടി ഒന്ന് വേവിക്കും. അപ്പോൾ ആ വഴുതനങ്ങയും തക്കാളിയും ഒന്ന് വേവും. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് വേവിക്കാം.
വെണ്ടക്കായ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ വെണ്ടക്കായ ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ നിർത്തി നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു വെണ്ടക്കായ്ക്ക് ഒരു വഴുവഴുപ്പുണ്ടാവും. ഈ വെണ്ടക്കായ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം. നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കടുകട കടുക് പൊട്ടിക്കഴിയുമ്പോൾ വേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.